നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് ഗൂഗിൾ ക്രോമിനകത്ത് നമ്മൾ നിർബന്ധമായി ഓഫ് ചെയ്യേണ്ട സെറ്റിങ്സുകളാണ് പരിശോധിക്കുന്നത്. നേരത്തെ നമ്മൾ ഗൂഗിൾ ക്രോമിനകത്ത് ഓൺ ചെയ്ത് വെക്കേണ്ട കുറച്ച് സെറ്റിങ്സുകൾ പരിചയപ്പെടുത്തിയിരുന്നു. ഒരുപാട് സുഹൃത്തുക്കൾ ആ വീഡിയോ കണ്ട് അഭിപ്രായങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഗൂഗിൾ ക്രോമിൽ നമ്മൾ നിർബന്ധമായി ഓഫ് ചെയ്യേണ്ട സെറ്റിങ്സുകൾ ഏതൊക്കെയാണ് നോക്കുന്നത്. സാധാരണ നമുക്കറിയാൻ സാധിക്കും ഗൂഗിൾ ക്രോമിൽ ഓൺ ചെയ്ത് വെക്കുന്നതിനേക്കാളും കൂടുതൽ സെറ്റിങ്സുകൾ ഓഫ് ചെയ്ത് വെക്കാനാണ് ഉള്ളത്. അപ്പോൾ ഏതൊക്കെയാണ് ഗൂഗിൾ ക്രോമിൽ നമ്മൾ നിർബന്ധമായിട്ടും ഓഫ് ചെയ്ത് വെക്കേണ്ട സെറ്റിങ്സ് നോക്കാം. അതിനുമുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിൻ്റെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. കൂടുതൽ ടെക്നോളജികളൊക്കെ നമ്മുടെ സെക്കൻഡ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിൻ്റെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഞാനിവിടെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യാണ്. നമുക്കറിയാൻ സാധിക്കും നമ്മളെല്ലാം ബ്രൗസ് ചെയ്യുന്നത് ഗൂഗിൾ ക്രോമിലൂടെയാണ്. അതായത് ഗൂഗിളിലൂടെയാണ് നമ്മൾ ഗൂഗിളിൽ എല്ലാ കാര്യങ്ങളും സെർച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഗൂഗിൾ ക്രോം കൂടുതൽ സേഫ് ആക്കുക എന്നുള്ളത് നമ്മുടെ പ്രൈവസിയുമായി ബന്ധപ്പെട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് നോക്കാം. ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത് ഏറ്റവും മുകളിലുള്ള 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് ഇവിടെ സെറ്റിങ്സ് ഒരു ഓപ്ഷൻ കാണും. അത് ക്ലിക്ക് ചെയ്താൽ ഏറ്റവും അവസാനത്തിൽ നിന്ന് തുടങ്ങാം. നമുക്ക് ഏറ്റവും അവസാനത്തിൽ നമ്മുടെ സൈറ്റ് സെറ്റിങ്സ് ഒരു ഓപ്ഷൻ കാണും. നമ്മളത് ക്ലിക്ക് ചെയ്താൽ ഇതിനകത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഓഫ് ചെയ്ത് വെക്കാനുണ്ട്. ഏറ്റവും മുകളിൽ തന്നെ കുക്കീസ്, അതായത് വളരെ ഫാസ്റ്റായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഏതെങ്കിലും സൈറ്റിലേക്ക് ഓപ്പൺ ചെയ്ത് പ്രവേശിക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ ഡാറ്റകൾ കുക്കീസ് മുഖാന്തരം സേവ് ചെയ്യും. ഓരോ സൈറ്റും കുക്കീസ് മുഖാന്തരം സേവ് ചെയ്യും. അവർക്ക് ആ കുക്കീസ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ട്രാക്ക് ചെയ്യാനും നിങ്ങൾ ഹാക്ക് ചെയ്യാനൊക്കെ സാധിക്കും. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഇത് അലോ കുക്കീസ് എന്നിടത്താർ കാണാൻ സാധിക്കുക. നേരെ എടുത്തിട്ട് നിങ്ങൾ ബ്ലോക്ക് തേർഡ് പാർട്ടി കുക്കീസ് എന്നിടത്തേക്ക് നിങ്ങൾ ഓഫ് ചെയ്ത് വെക്കുക. രണ്ടാമത്തെ കാര്യം നമ്മൾ ചെക്ക് ചെയ്യാനുള്ളത് നമുക്ക് ലൊക്കേഷനാണ്. ലൊക്കേഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഈ ഒരു ഭാഗം ഓൺ ആയിരിക്കും. ഇത് ഓൺ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ പ്രവേശിക്കുന്ന സൈറ്റുകൾക്കൊക്കെ നിങ്ങളുടെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാൻ സാധിക്കും. ഇതങ്ങ് ഓഫ് ചെയ്ത് കൊടുത്താൽ മതി. ആവശ്യമുള്ളത് ലൊക്കേഷൻ പെർമിഷൻ ചോദിക്കുമ്പോൾ മാത്രം കൊടുത്താൽ മതി. ഡീഫോൾട്ടായിട്ട് നിങ്ങൾക്ക് ഇത് ഓഫ് ചെയ്ത് വെക്കാൻ സാധിക്കും. അടുത്തതായിട്ട് നമുക്ക് ക്യാമറയുടെ ഭാഗമാണ്. ക്യാമറയും ഇതുപോലെ തന്നെ ഇതുപോലെ ഓൺ ആയിരിക്കും. നിങ്ങൾക്ക് ഇത് ഓഫ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ക്യാമറയും നിങ്ങളുടെ ആവശ്യമില്ലാതെ ഏതെങ്കിലും സൈറ്റുകൾ ബ്രൗസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ക്യാമറ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ബ്ലോക്ക് ചെയ്യാൻ സാധിക്കും. ആവശ്യമുള്ള സൈറ്റുകൾക്ക് മാത്രം ഓപ്പൺ ചെയ്ത് കൊടുക്കുക. മൈക്രോഫോണിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ഇത് ഓൺ ആണെങ്കിൽ ജസ്റ്റ് ഓഫ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ നോട്ടിഫിക്കേഷൻസ് എന്നൊരു ഓപ്ഷനുണ്ട്. ഇതും നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഓൺ ആയിരിക്കും. ഇത് ഓൺ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ ഏതൊക്കെ സൈറ്റിൽ പ്രവേശിക്കുന്നോ അതിൻ്റെ ആഡ്സുകളും നിങ്ങളുടെ മൊബൈലിലേക്ക് നോട്ടിഫിക്കേഷൻ ആയി വരും. ഇത് നിങ്ങൾ ഓഫ് ചെയ്ത് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ താഴെ ഭാഗത്തേക്ക് വരിക, ഇവിടെ നിങ്ങൾക്ക് പോപ്പ് ആൻഡ് റീഡയറക്റ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണും. ഇതും നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഓൺ ആയിരിക്കും. ഇതെല്ലാം ഞാൻ നേരത്തെ ഓഫ് ചെയ്ത് വെച്ചതാണ്. നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഇതൊക്കെ ഓൺ ആയിരിക്കും. ഇത് നമ്മുടെ ഏതെങ്കിലും ഒരു സൈറ്റ് ബ്രൗസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ആ സൈറ്റിൽ നിന്നുള്ള പോപ്പ് ആഡ്സുകൾ, പരസ്യങ്ങൾ നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് വരും. ഇത് നമുക്ക് ഓഫ് ചെയ്യാൻ സാധിക്കും. മാത്രമല്ല ഇതിലൂടെ നമ്മൾ ഏതെങ്കിലും ഒരു സൈറ്റിൽ പ്രവേശിക്കുമ്പോൾ ആ സൈറ്റിൽ നിന്ന് നമ്മുടെ അനുവാദമില്ലാതെ റീഡയറക്റ്റ് ആയിക്കൊണ്ട് മറ്റ് ഏതെങ്കിലും സൈറ്റുകളിലേക്ക് പ്രവേശിക്കുന്നത് തടയാനും ഇത് ഓഫ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ താഴെ ഭാഗത്തേക്ക് വരാം, ആഡ്സ് എന്ന് കാണാം. ഇത് നമുക്ക് ബ്ലോക്ക് ചെയ്ത് കൊടുക്കണം. നമ്മുടെ മൊബൈൽ ഫോണിൽ വരുന്ന ഏതെങ്കിലും ആഡ്സുകൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇതിലൂടെ ബ്ലോക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. താഴെ ഭാഗത്തേക്ക് വരിക, ഇവിടെ പ്രൊട്ടക്റ്റ് കണ്ടൻറ്റ് എന്നുള്ള ഓപ്ഷനുണ്ട്. ഇത് അലോഡ് എന്നുള്ളിടത്തായിരിക്കും. ആസ്ക് ഫസ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് കൊടുക്കുക. ഇത് ആസ്ക് ഫസ്റ്റ് എന്നിടത്തേക്ക് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു വെബ്സൈറ്റിലേക്ക് ബ്രൗസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അത് കണ്ടൻറ്റ് നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി നമുക്കിവിടെ ഈ ആസ്ക് ഫസ്റ്റ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യണോ ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഓപ്ഷൻ വരും. വേണമെങ്കിൽ നമുക്ക് ഓക്കെ കൊടുത്തങ്ങ് പ്രവേശിക്കാൻ സാധിക്കുന്നതാണ് ഈ ഫീച്ചർ. നിർബന്ധമായിട്ട് നമ്മൾ ഈ ആസ്ക് ഫസ്റ്റ് എന്നുള്ള ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ താഴെ ഭാഗത്തേക്ക് വന്ന് കഴിഞ്ഞാൽ ഇവിടെ USB എന്നൊരു ഓപ്ഷൻ കാണും. ഇത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇത് ഇതുപോലെ ഓൺ ആണെങ്കിൽ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക. കാരണം നമ്മുടെ ബ്രൗസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡാറ്റകൾ ഏതെങ്കിലും USB കണക്ടർ ഉപയോഗിച്ചുകൊണ്ട് ഗൂഗിളിലൂടെ നമ്മൾ ഡാറ്റകൾ കണക്ട് ചെയ്ത് കൊണ്ടുപോകുന്നതിന് USB നിങ്ങൾക്ക് ഓഫ് ചെയ്ത് വെക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ മെയിൻ സെറ്റിങ്സ് ഇൻ്റർഫേസിലേക്ക് എത്തുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് സേഫ്റ്റി ചെക്ക് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നമ്മളിത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴെ ഭാഗത്ത് ചെക്ക് നൗ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ മൂന്നും ചെക്ക്ഡ് ആണോ എന്ന് കാണിക്കും. ഇവിടെ ടിക്ക് മാർക്ക് വന്നു കഴിഞ്ഞാൽ മുഴുവൻ ചെക്ക്ഡ് ആണ്. അതായത് നമ്മുടെ അപ്ഡേറ്റഡ്, നമ്മുടെ ഗൂഗിൾ ക്രോം അപ്ഡേറ്റഡ് ആണോ, പാസ്വേഡ് സെക്യൂർ ആണോ, അതുപോലെ സേഫ് ബ്രൗസിംഗ് പ്രൊട്ടക്റ്റഡ് ആണോ എന്നുള്ളതൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. ഏതെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ജസ്റ്റ് അതിനകത്ത് ക്ലിക്ക് കൊടുക്കുക. ഇവിടെ സേഫ് ബ്രൗസിംഗ് എന്നുള്ളത് സ്റ്റാൻഡേർഡ് പ്രൊട്ടക്ഷനിലായിരിക്കും. അത് നേരെ എടുത്തിട്ട് എൻഹാൻസ്ഡ് പ്രൊട്ടക്ഷനിലേക്ക് മാറ്റി വെക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നിർബന്ധമായിട്ട് നമ്മുടെ ഗൂഗിൾ ക്രോമിൽ ഓഫ് ചെയ്ത് വെക്കേണ്ട സെറ്റിങ്സുകൾ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.